നമ്മൾ വന്ന കാര്യം ആരെങ്കിലും അറിയിക്കണ്ടേ? ഏതൊരു നാട്ടുമ്പുറത്തിന്റെയും വാർത്താവിനിമയ കേന്ദ്രമായിരിക്കും അവിടുത്തെ ചായക്കട. നമ്മൾ അവിടെ ചെന്ന് ഓരോ ചായ കുടിക്കുന്നു, എന്നിട്ട് ബാക്കി വാങ്ങും. അപ്പോ അവർ സ്വാഭാവികമായിട്ടും ചോദിക്കും, ആരാ? ഇനി നമുക്ക് മാറ്ററിലേക്ക് കടക്കാം. നിന്റെ ഈ 32 പല്ലും കാണിച്ചിട്ടുള്ള ഒടുക്കത്തെ ഇളി ആദ്യം ഒന്ന് നിർത്ത്. ഗൗരവം വിടരുത്. അധ്യായം 1 കഴിഞ്ഞു, അധ്യായം 2. എന്റെ ഏറ്റവും വലിയ പ്രശ്നം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്നറിയില്ല. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. പലരും പറയാറുണ്ട് ഞാൻ ഭയങ്കര ടു മച്ച് ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കന. ഈ വില്ലയിലെ വില്ലാതി വില്ലനാ ഈ ഉണ്ടക്കണ്ണൻ. ഉണ്ടക്കണ്ണനല്ല, ഉണ്ണിക്കണ്ണൻ. അത് ഒരുപാട് പേര് മുതലെടുക്കണ്ട. മുതലെടുക്കണേ സജി. നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടായോണ്ടാണ് യൂട്യൂബ് ചാനലുകാർക്കെല്ലാം ഇന്റർവ്യൂ കൊടുത്തത്. വേഗം പറ, ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം പുറത്ത് കാണിക്ക് പൊന്നേ. എനിക്ക് എന്റെ ഫാദറിനോട് ആൻസിസ്റ്റാണ് എന്നെ കുറിച്ച് എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. എന്റെ സ്വഭാവം, എന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, വളരെ നിഷ്കളങ്കമായ മൈൻഡ് ആയിരുന്നു. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം ഈശ്വര, എന്തൊരു ചൈതന്യം. എനിക്ക് പറഞ്ഞതുമായിട്ട് വലിയ ബന്ധമില്ല. ഞാൻ ബുക്കുകൾ വായിക്കുക, ഇടയ്ക്ക് സിനിമയ്ക്ക് പോവുക, ഇങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതം. ബുദ്ധിജീവിയുടെ ഞാൻ പ്രണയിച്ച ഒരു പെൺകുട്ടികളോടും ഞാൻ മോശം രീതിയിൽ കണ്ടിട്ടില്ല. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്? ഞാനും സുശീലയുമായി അവനെ കളിയാക്കി പറഞ്ഞ പോലെയാണ്. കണ്ണാ, നീ അവളെ ഇങ്ങനെ പൂജിച്ച് നടന്നിട്ട് എന്താ കാര്യം? നിന്റെ സ്നേഹം അവള് മനസ്സിലാക്കുന്നില്ലെങ്കിലോ? ഞാൻ ഇപ്പൊ ഒരു പാഠം പഠിച്ചു, എല്ലാവരെയും ഫ്രീ ആയിട്ട് ഇൻവോൾവ് ചെയ്യില്ല, ഫ്രീ ആയിട്ട് ഇടപെടില്ല. സത്യം ഒരാൾ പറഞ്ഞു, ഡോണ്ട് ബി ടു മച്ച് ഗുഡ്. ആ പറഞ്ഞവനെ വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്ത് അമിതമായ അമൃതവും പ്രശ്നം, ഞാൻ ടു മച്ച് ഇന്നസെന്റ് ആയിപ്പോയി. ഞാൻ ടു മച്ച് ഇന്നസെന്റ് ആയിപ്പോയി. ഈ ക്രിക്കറ്റ് വേൾഡിൽ ഇന്നസെന്റ് ആളുകൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജീവിതം എനിക്കെന്തിനു തന്നു ആണ്ടിവടി ഓനേ. പളനിയപ്പാ, ഞാൻ എന്ത് ചെയ്യപ്പാ? രക്ഷപ്പെട്ടല്ലോ ഞാൻ, രക്ഷപ്പെട്ടില്ല. ഏനിവേ, ഞാൻ പോകുന്നു. ബൈ ദ ബൈ. അയ്യോ, വഴി മാറി. അയ്യോ, എന്താണ്ട് മറന്നല്ല.